60 പേര്, 20 പേരല്ല 60 പേര്, 60 സ്ത്രീകളാണ് ഇപ്പം, 60 ആർട്ടിസ്റ്റുകളാണ് ഇപ്പം മുന്നോട്ട് വരാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഇപ്പൊ നമ്മളോടൊപ്പം നിൽക്കാനും നമുക്ക് ഇത്രയും സപ്പോർട്ടും എസ് ഐ ടി ഒക്കെ ഇങ്ങനെ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മിനു മുനിയർ ഇപ്പൊ പബ്ലിസിറ്റി പബ്ലിക് ഫിഗർ ആയി കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ഇരാൾ എന്ന് സ്വയമേ പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്ന മിനു മുനിയർ. ഇപ്പൊ മിനു മുനിയറിന്റെ സ്വഭാവ സവിശേഷതകളൊക്കെ നമ്മൾ പല വീഡിയോസിലും പല രീതിയിൽ നമ്മൾ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു മുസ്ലിം സ്ത്രീയുടെ വേഷം കെട്ടിയിരുന്നു വന്നിരുന്നു വലിയ വലിയ വാഴ്ത്താളം വലിയ വലിയ വാക്കുകളൊക്കെ അടിക്കുന്നു, പക്ഷെ സ്വന്തം ജീവിതത്തിൽ അതൊന്നും ഒരു ബന്ധമില്ലാത്ത രീതിയിലാണ് മിനു മുനിയർ പോയിക്കൊണ്ടിരുന്നത് എന്നൊക്കെ ഉള്ളതും, പിന്നെ ഒരു താമസിക്കുന്ന ഒരു ഹോട്ടലിൽ അവിടെ കിടന്ന് ഉണ്ടാക്കിയ കച്ചറ പരിപാടി എല്ലാം നമ്മൾ വലിച്ചീറി ഒട്ടിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം അതൊന്നുമല്ല. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ് നമ്മുടെ മുകേഷുമായിട്ടുള്ളൊരു വിഷയം. അപ്പോൾ മുകേഷിനെ ഈ പറയുന്ന പോലെ മുകേഷ് തന്നെ കാറിൽ കൊണ്ടുപോയി തൻ്റെ അവിടെ ഇട്ട് പീഡിപ്പിച്ചു എന്നാണല്ലോ താൻ സ്വയം ഈ പ്രഖ്യാപിത ഇരയായിട്ട് വന്നത്. ഈ പറയുന്ന മിനു മുനിയർ ഈ പേരുകളൊക്കെ വായി കയറി കൊടുക്കണം ഇടക്കിടയ്ക്ക്. ഓക്കെ, അപ്പോൾ വിഷയത്തിലോട്ട് വീണ്ടും ഒന്നുകൂടി വരാം. അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കും. അപ്പോൾ നമ്മുടെ മുകേഷിൻ്റെ കേസ് ഏതാണ്ട് അങ്ങ് വെള്ളത്തിലായിട്ടുണ്ട്. ആശാത്തി വന്നിരുന്ന് വായത്താളം അടിച്ച് മറ്റേ നമ്മുടെ മുട്ടച്ചാട്ട എടുത്തിട്ട് അലക്കി ഉടുത്ത് ചവരി ഒട്ടിച്ച് വിട്ടിട്ടുണ്ട്. അങ്ങനെ മൂഞ്ചി തുപ്പിയിരിക്കുന്ന അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് ചേച്ചി അടുത്ത് മറ്റൊരു ട്വിസ്റ്റ്. ഇപ്പം എൻ്റെ കഥയിൽ ആവശ്യം ഒരു ട്വിസ്റ്റാണെന്ന് പറയുന്ന പോലെ ചേച്ചി മറ്റൊരു ട്വിസ്റ്റ് കൊണ്ട് ഇടയിൽ കൂടി അങ്ങ് ഇട്ട് കൊടുത്ത്. ചേച്ചി ഒന്നൊന്നര ട്വിസ്റ്റ് അടി തന്നെയാണ് നടത്തുന്നത്. എന്തായാലും മുകേഷിൻ്റെ കേസിൽ ആകെ മൊത്തം ചളവും കുളവായി. ഞാൻ 25,000 രൂപ ചോദിച്ചിരുന്നു. പിന്നെ എൻ്റെ കസിനാണ് 100,000 രൂപ ചോദിച്ചത്. അതും അവിടെ ഉരുണ്ട് കളിച്ച്. ഏതാണ് ആ കസിൻ? കസിൻ്റെ പേരും പറഞ്ഞ് കസിനെ മുന്നോട്ട് കൊണ്ടുപോവാ. പിന്നെ സ്വന്തം ചേച്ചിയെ പീഡിപ്പിച്ച എന്തേന്ന് 100,000 രൂപ ചോദിച്ചാൽ കസിനെ എനിക്കൊന്ന് കാണണം. അങ്ങനെ ഒരു കസിൻ ഉണ്ടെങ്കിൽ പിന്നെ ചേച്ചി എന്നെ ആദ്യം പറയുന്നത് എൻ്റെ മോക്ക് പഠിത്തത്തിന് ആവശ്യമായിട്ട് 25,000 രൂപ ചോദിച്ചെന്ന്. അപ്പൊ പീഡിപ്പിച്ചവൻ്റെ 25,000 രൂപ ചോദിച്ചെങ്കിൽ പിന്നെ അത് പീഡനമാണോ അത് മറ്റേതാണോ പരിപാടിയാണോ എന്ന് നമുക്ക് അത്യാവശ്യം മൂള വെച്ച് ചിന്തിച്ചാൽ പിടികിട്ടാന്നുള്ള കേസേ ഉള്ളൂ. അപ്പൊ അത് മൊത്തം ആകെ മൊത്തം ചളവും കുളവായി. നാട്ടുകാർക്ക് മൊത്തം മനസ്സിലായി ചേച്ചി ലോക ഒന്നാം തരം നല്ല അടിപൊളി ചേച്ചിയാണെന്ന് നാട്ടുകാർക്ക് മൊത്തം മനസ്സിലായി. ഹാ, അതവിടെ അങ്ങനെ ആ സ്റ്റെപ്പിൽ അതുപോലെ ഇരിക്കട്ടെ. അപ്പൊ ചേച്ചി ആ കേസിൽ നാറി നത്തം കൊട്ടി നാട്ടുകാരെടുത്തിട്ട് പൊങ്കാലയിടാൻ തുടങ്ങിയപ്പോൾ ചേച്ചി എന്ത് ചെയ്ത്? ചേച്ചി പുതിയൊരു ആരോപണം കിട്ടു. വേറെ ഒന്നുമില്ല, മറ്റേ 60 പിള്ളേർ ക്യൂല് നിൽക്കണമെന്ന് പുതിയ കേസ് കൊണ്ടുകൊടുക്കാനായിട്ട്. നമുക്ക് എന്തായാലും ഒരു അരുവേന്ന് അങ്ങ് തുടങ്ങാല്ലേ ചേച്ചി? ഇതും ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ഇപ്പൊ തന്നെ 10-60 സ്ത്രീകള് ആർട്ടിസ്റ്റുകൾ ഇന്ന് മുൻപോട്ട് വരാൻ റെഡി ആയിരിക്കുകയാണ്. റിട്ടയർഡ് ACPയുടെ മകളെ 4 ദിവസമാണ് നാഷണൽ അവാർഡ് കിട്ടിയ പ്രമുഖനായ ഒരു നടൻ പീഡിപ്പിച്ചത്. ആ സ്ത്രീയും ഇന്ന് പുറത്തു പറയാൻ മൊഴി കൊടുക്കാൻ റെഡിയായിരിക്കുകയാണ് കേട്ടോ. ഒരുങ്ങി കുളിച്ച് കുറിയൊക്കെ ഇട്ട് രാവിലെ നല്ല സമാധാനത്തോട്ട് കുളിച്ച് കുറിയൊക്കെ വിട്ടിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് വരാൻ കണക്കിന് മൊഴി കൊടുക്കാനായിട്ട്. ചേച്ചിയുടെ അടുത്ത സ്റ്റെപ്പ് ചേച്ചി ഇറക്കുക. ചേച്ചി ആദ്യം ചേച്ചി കൊടുത്തില്ല ഒരു മൊഴി, ആ മൊഴിയിൽ തന്നെ എന്തെങ്കിലും ഒരു ക്ലാരിറ്റി ഉണ്ടാക്കുക. എന്നിട്ട് അടുത്ത മൊഴിയിലെ ക്ലാരിറ്റി ഉണ്ടാക്കാനായിട്ട് ചേച്ചി പോവേണ്ടത്. ചേച്ചി വേറെ കാര്യത്തിലൊന്നും ഇടപെടാ ഇപ്പം നിൽക്കേണ്ട. തൽക്കാലം ചേച്ചി ഒരു കാര്യം ഇവിടെ തുടങ്ങി ഇട്ടിട്ടില്ലേ, അതൊന്ന് തീർത്ത് തന്നിട്ട് അതിൻ്റെ തെളിവ് സഹിതം ഒന്ന് തെളിയിച്ചിട്ട് ചേച്ചി പോ. അല്ലാണ്ട് ഇനിയിപ്പോൾ മറ്റുള്ളവരെ മൊഴി കൊടുക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു രാവിലെ കുളിച്ചൊരുങ്ങിയിരിക്കണേ എന്നും ചേച്ചി ഇനിയിപ്പോൾ വിവരിക്കാൻ നിൽക്കേണ്ട. ചേച്ചി അത് മുകേഷിൻ്റെ കേസിൽ ഒരു തീരുമാനമാക്ക്. ചാറ്റ് ഉൾപ്പെടെ കൊണ്ട് മുകേഷ് അണ്ണൻ കോടതിയിൽ ഏൽപ്പിച്ചപ്പോൾ അങ്ങേരിക്ക് ജാമ്യം കിട്ടി ചേച്ചി മൂഞ്ചേം ചെയ്തു. അപ്പം അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ചേച്ചി ഒന്ന് ഇട്ടിരുന്നെങ്കിൽ അതൊന്ന് ക്ലിയർ ആക്കിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ചേച്ചിയാണ് ചേച്ചി പീഡിപ്പിക്കപ്പെട്ടു, മുകേഷ് ഭയങ്കര ബലമായി പീഡിപ്പിച്ചു എന്നുള്ള സാധനം ചേച്ചി ഒന്ന് തെളിയിച്ച് കാണിക്കും. സ്വയതാല്പര്യത്തോടെ ആണ് പോയതെന്ന് ഇപ്പം നാട്ടുകാർക്ക് മൊത്തം മനസ്സിലായി. അതങ്ങനെ അല്ല, മുകേഷ് എന്നെ കൊണ്ടുപോയി ബലമായി പീഡിപ്പിച്ചതാണെന്ന് ചേച്ചി തെളിയിക്കും. അതാണ് ചേച്ചി ചെയ്യേണ്ടത്. അല്ലാതെ ഇനി ബാക്കിയുള്ള ഒരു ക്യൂ നിൽക്കണവരെയൊന്ന് വിളിച്ചോണ്ടോന്ന് ഇതിൻ്റെ ഇടയിൽ കുടിക്കാറ് ഗോൾ അടിച്ചിട്ട് ചേച്ചിയുടെ കേസ് അങ്ങ് മുക്കിക്കളയാമെന്ന് ചേച്ചി വിചാരിക്കേണ്ട. അതിനാദ്യം ഒരു തീരുമാനം ഉണ്ടാക്ക. അതുപോലെ 10-60 പേരുണ്ട് ചെന്നൈയിൽ നിന്ന് വന്ന് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ വന്നിട്ട് പീഡിപ്പിക്കപ്പെട്ടവരുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് പീഡിപ്പിക്കപ്പെട്ടവരുണ്ട്. അവരെല്ലാവരും ഇന്ന് ഇപ്പൊ എനിക്ക് അപ്പീൽ കിട്ടാത്തതുകൊണ്ട് എനിക്ക് ഇന്ന് നമ്മുടെ ഈ കേരളത്തിലെ 34 അഡ്വക്കേറ്റ്സ് ഉള്ള കുടുംബമുണ്ട്. അതായത് സംഗീത ലാസർ ആൻഡ് ലൂയിസ് അസോസിയേഷൻ. ഞാൻ പുള്ളിക്കാരൻ എന്റെ ഫാമിലി ഫ്രണ്ട് കൂടെയാണ്, പുള്ളിക്കാരൻ ഡയറക്ടറുകൂടെയാണ്. ഇലിഞ്ഞിക്കാവ് പിയോ എന്നുള്ള പുള്ളിയാണ് എന്റെ ഡയറക്ടർ. അപ്പൊ ഞാൻ ഈ ഒരു അവസരത്തിൽ ഞാൻ പുള്ളിക്കാരനെ വിളിച്ച് പറഞ്ഞു തീർച്ചയായിട്ടും നമുക്ക് ഇതിന്റെ ഇതാക്കണം ഈ കാര്യങ്ങളെല്ലാം. എന്നെ അപ്രോച്ച് ചെയ്ത പെൺകുട്ടികളുടെ കാര്യങ്ങൾ എല്ലാ ഡീറ്റെയിൽസും ഞാൻ അദ്ദേഹത്തിന് കൈമാറി കഴിഞ്ഞു.
കൈമാറി കഴിഞ്ഞു. ഏത് പെൺകുട്ടികളുടെ ഇത്രയും ഗതി കെട്ട പെൺകുട്ടികളായി കിടക്കുന്ന ഇവരെയൊക്കെ പോയി അപ്രോച്ച് ചെയ്ത. പിന്നെ ചേച്ചി വക്കീൽമാരെ പേരൊക്കെ എടുത്ത് പറയണല്ലോ, ആ വക്കീൽമാരന്മാരെ തന്നെ വിചാരിക്കണായിരിക്കും പുല്ല് നോണക്കെത്താൻ വേണ്ടിട്ട് എന്റെ പേരും വിളിച്ച് പറയണം എന്ന് അവരും വിചാരിക്കുന്ന സിറ്റുവേഷനിലാണ് എന്നാണ് ഇപ്പൊ എനിക്കും തോന്നുന്നത്. മനസ്സിലായോ എന്തോന്ന് ചേച്ചി? മിന്നു മുന്നിയർ ചേച്ചി, ചേച്ചിയുടെ പഴയ വീഡിയോകളൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് കൂടുതൽ വ്യക്തമായത്. ആ ചേച്ചി ഭയങ്കര പാവമായിട്ട് ഒരു ഇരുന്ന സമയത്ത് മുകേഷ് ഏട്ടൻ വിളിച്ചോണ്ട് പോയി, മറ്റേ അമ്മ സംഘടനയിൽ മെമ്പറാക്കാന്നു വിളിച്ചോണ്ട് പോയി കയറി പിടിച്ച് പരിപാടി ചെയ്തെന്നാണ് ചേച്ചി പറഞ്ഞത്. പക്ഷെ അതങ്ങനെ അല്ലെന്ന് കുറച്ചുകൂടി രണ്ടു മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു അറിഞ്ഞു. എന്തായാലും നാട്ടുകാർ പറഞ്ഞു, ചേച്ചി ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് ഇനി പിന്നോട്ട് നിൽക്കണം, 30-60 പിള്ളേരെയൊക്കെ വിളിച്ചോണ്ട് വരാൻ പോണം അല്ലേ, കൊള്ളാം. സ്വന്തം ഗ്യാസ് ആകെ മൊത്തം ചളവം കൊള്ളമായി, നാട്ടുകാർ പഞ്ഞിക്കിട്ട് പൊങ്കാലാക്കി, ഇനി ബാക്കി പുറകെ കിടക്കണ 10-60 തന്നെ വിളിച്ചോണ്ട് വരണം, കൊള്ളാം. ബാക്കി ഞങ്ങൾ തീർച്ചയായിട്ടും നീതിക്ക് വേണ്ടി ഞങ്ങളെല്ലാം ഒരുപാട് പേര് ഇതിനു വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അപ്പൊ ഹേമ കമ്മിറ്റിയുടെ മൂടി വെച്ച കുറെ പേജുകൾ മിസ്സായല്ലോ, ഈ മിസ്സായ എല്ലാവരും ഒറിജിനൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ വരാൻ തീരുമാനിച്ചിരിക്കും. എല്ലാരും കൂടി വിളി നോക്കട്ട്, ഈ ചേച്ചിയെന്ന് അറി, ഇനി ബാക്കി ചേച്ചിയുടെ കസ്റ്റഡിയിൽ നിൽക്കുന്ന 10-60 വിളിച്ചോണ്ടോ, പിന്നെ ആരോ ഒരുങ്ങി കിട്ടിയിരിക്കണമെന്ന് പറഞ്ഞില്ല, എല്ലാത്തിനും വിളിച്ചോണ്ടോ. ഞാൻ ഉള്ള കാര്യം പറയാം, ഇവരെയൊന്നും വിശ്വസിച്ചിട്ട് ഒരെണ്ണം കയറി പോകരുത്. അവസാനം നിങ്ങളും കൂടി നാറ് ഉള്ള കാര്യം പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ആരായാലും മുന്നോട്ട് വരാം. അല്ല ഈ 10-60 എന്നൊക്കെ പറയുന്നത് ഇത് ക്യൂ പിടിച്ചിരിക്കുന്നത് വാട്സപ്പ് ഗ്രൂപ്പൊക്കെ തുടങ്ങി കാണും, ചിലപ്പോൾ പീഡിപ്പിക്കപ്പെട്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇവരതും ചെയ്യും റീച്ചിന് വേണ്ടിയിട്ട്. എന്തായാലും ഓരോ നാട്ടുകാർ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും, ഇനി ചേച്ചി കിടന്ന അധികം മെഴുകാൻ നിൽക്കണ്ട, നാറും നാറി നാറി എക്സ്ട്രീം ലെവലിൽ നാറേണ്ട ഒരു ഗതിയിലോട്ട് ചേച്ചി പോകും. ഇത് ചേച്ചി പിന്നെ 60 പേര് 20 പേരല്ല 60 പേര്, 60 സ്ത്രീകളാണ് ഇപ്പം, 60 ആർട്ടിസ്റ്റുകളാണ് ഇപ്പം മുന്നോട്ട് വരാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഇപ്പൊ നമ്മളോടൊപ്പം നിൽക്കാനും നമുക്ക് ഇത്രയും സപ്പോർട്ടും SIT ഒക്കെ ഇങ്ങനെ എല്ലാവരും എടുക്കുന്നോണ്ടും എല്ലാവർക്കും വേണ്ട FIR കിട്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എല്ലാവർക്കും ഒരു വിശ്വാസം വന്നു. പക്ഷെ ഈ അപ്പീലിന് പോകാത്ത മുകേഷ് ഒരു MLA ആയതുകൊണ്ടാണോ ഇങ്ങനെ അപ്പീലിന് പോകാൻ സമ്മതിക്കാണ്ടിരുന്നത്? മുകേഷ് ഒരു MLA ആയതുകൊണ്ടല്ല അപ്പീലിന് പോകാൻ സമ്മതിക്കാതിരുന്നത്. അത്യാവശ്യം കോടതിക്കകത്തിരിക്കുന്ന ജഡ്ജിക്കും കോടതിക്കകത്തിരിക്കുന്ന ആൾക്കാർക്കൊക്കെ അത്യാവശ്യം തലയ്ക്കകത്ത് ആൾതാമസം ഉള്ളതുകൊണ്ട് ഈ സംഭവങ്ങളും ചാറ്റുകളും തെളിവുകളും ഒക്കെ കിട്ടിയപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി ഇതെന്തിൻ്റെ പരിപാടിയാണ് ഈ കാണിച്ചു വെച്ചിട്ടുള്ളതെന്ന്. അതുകൊണ്ട് ചേച്ചീനെ അധികം കടന്ന് മെഴുകി മെഴുകി നാറുന്നത് കൂട്ടുന്നതല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും നടക്കാൻ പോകുന്നില്ല, അതാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥയായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു എന്ന് വേണമെങ്കിൽ വിചാരിച്ചു. അപ്പം ഞാൻ പറയുന്ന ക്രൈം ആരാണെങ്കിലും തെറ്റ് ആരായാലും അത് പാവപ്പെട്ടനൊന്നുമില്ല, തെറ്റ് അതിന് വേണ്ട രീതിയിൽ നടപടി എടുക്കണമെന്നാണ് എന്റെ ഇത്. അപ്പൊ അത് കോടതിക്ക് മാത്രമേ കഴിയുള്ളൂ. ഈ ഒരു അവസരത്തിൽ ഞാൻ കോടതിയോടും DIG ലോ ആൻഡ് ഓർഡറോടും DGP എല്ലാവരോടും ഞാൻ വിനീതമായിട്ട് താഴ്മയോടെ അപേക്ഷിക്കുകയാണ്, ഈ കാര്യത്തിൽ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ടൊരു നടപടി എടുക്കണം. നമ്മുടെ കേരളത്തിൽ ഒരുപാട് സ്ത്രീകൾ ദുരന്തം അനുഭവിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ഈ മലയാളം നടന്മാരിൽ നിന്ന്. ഈ നടന്മാര് പാവപ്പെട്ട പ്രൊഡ്യൂസർമാരെ കുത്തുവാള എടുപ്പിച്ച് അവർക്ക് കൈ നിറയെ ക്യാഷും വേണം, അതോടൊപ്പം അവിടെ വന്നിരുന്ന എല്ലാ ആർട്ടിസ്റ്റുകളെയും അവർ ദുർവിനിയോഗപ്പെടുത്തി. ഇതിന് വേണ്ട നടപടി എടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അഭ്യർത്ഥിച്ച് അഭിമാനിച്ച് ദേ പോയി ദാ വന്നു. ചേച്ചിക്ക് 25,000 രൂപ ആദ്യം ചോദിച്ചു മുകേഷ് ചേട്ടാ, തന്നില്ല. പിന്നെ 100,000 കസിൻ എന്ന പേരിൽ ചേച്ചി തന്നെ ഒരു കള്ളക്കഥ ഇറക്കി, ചേച്ചി തന്നെ അവിടെ ചോദിക്കുന്നു, എന്നിട്ട് അതും കിട്ടിയില്ല. മൊത്തത്തിൽ അടപടെല്ലാം പൈസ ഒന്നും തരാതെ വന്നപ്പം ഞങ്ങൾ കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി പോരാടാൻ നിൽക്കുകയാണ്. ഗൈസ് നിങ്ങളിതാ കണ്ടോ, ഞങ്ങളുടെ കേരളത്തിൽ എല്ലാ സ്ത്രീകൾക്കും വേണ്ടി പോരാടാൻ നിൽക്കുകയാണ്. ഇതാണ് ചേച്ചിയുടെ ഇപ്പോഴത്തെ ന്യൂ സ്റ്റേറ്റ്മെന്റ്. ചേച്ചി അത് 25,000 ചോദിച്ചു, തന്നില്ല. മുകേഷ് ഉണ്ട് അന്ന് 25,000 കൊടുത്ത് ഡീൽ ചെയ്തിട്ടിരുന്നെങ്കിൽ ഈ പ്രശ്നം തീരുമില്ലായിരുന്നു. ചേച്ചിക്ക് പീഡിപ്പിക്കപ്പെട്ടതൊന്നും അല്ല വിഷയം, പൈസ കിട്ടണം. അപ്പൊ അതിന്റെ അത് പീഡിപ്പിച്ചു കഴിഞ്ഞാൽ പൈസ കിട്ടണം, അതാണ് ആ ഒരു അന്തസ് മനസ്സിലായല്ലോ. മുകേഷ് ഷെട്ടറാണ് അവിടെ തെറ്റുപറ്റിയത്. മുകേഷ് എന്ന് പറയുന്ന വ്യക്തി ഭയങ്കര നന്മമരാണ് കിടിലാണെന്നൊന്നും പറയത്തില്ല. സ്വന്തം എക്സ് വൈഫിന്റെ ഇന്റർവ്യൂ അടക്കം ഞാൻ കണ്ട് ഞാൻ എടുപ്പിച്ച് പ്രതികരിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതൊന്നും എനിക്ക് അങ്ങനെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഈ കേസില് അങ്ങേ തെറ്റാണെന്ന് തോന്നുന്നില്ല, പോസിബിലിറ്റി ആണ്. കോടതി തെളിയിക്കട്ടെ. പക്ഷെ കോടതിക്ക് ഇപ്പൊ തന്നെ തക്കതായ തെളിവുകളും കാര്യങ്ങളൊക്കെ കിട്ടി, അപ്പോഴാണ് ഇപ്പുറത്ത് മുന്നിയ ചേച്ചി ഇരുന്ന് വായത്താൾ അടിച്ചു വിടുവാണ്. ഞങ്ങള് കിടിലുമാണ്, ഞങ്ങള് മറ്റതാണ് മറിച്ചതാണ്, ഞങ്ങൾ ഇതാണ് അതാണെന്ന് അല്ലേ. ആ ചേച്ചി എന്തായാലും വായത്താളടിക്കണല്ലോ, കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ശക്തമായി പോരാടാൻ കണക്കിന് ഇറങ്ങി നിൽക്കുകയല്ലേ. മുകേഷ് ഏട്ടൻ പീഡിപ്പിച്ചതിന് ശേഷം 25,000 രൂപ ചോദിച്ചു, പിന്നെ 100,000 രൂപ ചോദിച്ചു, കിട്ടാതെ വന്നപ്പം കളത്തി ഇറങ്ങി. കൊള്ളാം, നല്ല 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 പാരമ്പര്യം, സന്തോഷമായ അല്ലെങ്കിൽ ആക്കാം.
എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. എന്തൊക്കെ കോമഡിയുടെ കിടക്കണം, ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന്റെ വില കളഞ്ഞു, അതിന്റെ ഇടയിൽ കീറിപ്പോയ പേപ്പർ ചേച്ചി ഒട്ടിക്കാൻ നടക്കണം. ഇങ്ങനെയാണെങ്കിൽ ഒട്ടിക്കും, നാട്ടുകാർ വലിച്ചു ചെയ്ത് ജവരി ഒട്ടിക്കും.